നല്ല നാടൻ ബോട്ടി വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. 1 കിലോ പോത്തിൻ്റെ ബോട്ടിയാണിത്. ഇത് കുറച്ച് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുക്കണം. പിന്നീട് കുറച്ച് വെള്ളത്തിൽ ഇതിട്ട് 1-2 ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്ത് 10 മിനിറ്റ് മുക്കി വെച്ച് ഒന്നുകൂടെ കഴുകിയെടുക്കാം. ഇങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം ഇത് ഇതേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതിനകത്ത് വരുന്ന ഇതുപോലുള്ള അതിൻ്റെ ഫാറ്റ്, പാട, ഞോള ഇതൊക്കെ കത്തികൊണ്ടോ കൈകൊണ്ടോ മുറിച്ച് മാറ്റി വൃത്തിയാക്കിയെടുക്കാം. ഏകദേശം 1 കിലോ തൂക്കമുള്ള ബോട്ടിയിൽ നിന്നും ഇത്രത്തോളം കൊഴുപ്പും പാടയും ഞോളയുമൊക്കെ മാറ്റിയെടുത്തു. ബോട്ടിയിലുള്ള കൊഴുപ്പും ഞോളയും പാടയും ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം 1 പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഓരോ കഷ്ണങ്ങളായോ അല്ലെങ്കിൽ മുഴുവനായോ ചേർത്ത് 2 മിനിറ്റ് ഒന്ന് ഇട്ട് വയ്ക്കണം. അതിനുശേഷം അതെടുത്ത് ഇതുപോലെ കത്തി കൊണ്ട് അതിൻ്റെ ആ കറുത്ത ഭാഗം മുഴുവൻ ചുരണ്ടി മാറ്റി വൃത്തിയാക്കി എടുക്കണം. ഇത് ഇതുപോലെ നല്ല വൃത്തിയായി എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് 3-4 തവണ കഴുകി പിന്നീട് ഒരല്പം വിനാഗിരി ഒഴിച്ച് നന്നായി തിരുമ്മി കഴുകി അതിനുശേഷം വീണ്ടും 2-3 തവണ കൂടെ വെള്ളം മാറ്റി വെള്ളം വാർത്തെടുക്കണം. ഇങ്ങനെ നുറുക്കി വെച്ചിരിക്കുന്ന ഈ പൊട്ടി 1 കുക്കറിലേക്ക് മാറ്റി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിക്കണം. രണ്ട് വിസിൽ വന്നതിന് ശേഷം കുക്കർ തുറന്ന് ഞാനിതിൻ്റെ വെള്ളം വാർത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഒരരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതിൻ്റെ വെള്ളം മുഴുവൻ വാർത്ത് കളയും. പിന്നീട് ഇതിലേക്ക് 3 മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 10 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചിട്ടുള്ളത് എങ്കിലും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ ഉപ്പിട്ടാണ് വേവിച്ചത്, ഒരല്പം ഉപ്പും കൂടെ ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. പിന്നീട് 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി അത് ഈ ബോട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് വേണം വേവിക്കാൻ. മുളകോ മല്ലിയോ മഞ്ഞളോ കുറഞ്ഞു പോയാൽ പിന്നീട് വീണ്ടും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഓരോ ബോട്ടിക്കും മൂപ്പ് അനുസരിച്ച് വേവ് വ്യത്യാസമുണ്ടാകും. നന്നായി മൂത്ത പോത്തിൻ്റെ ബോട്ടി ആയതുകൊണ്ട് 12 വിസലോളം വെച്ചതിന് ശേഷമാണ് ഇത് നന്നായി വെന്ത് കിട്ടിയത്. 12 വിസലടിച്ച് കഴിഞ്ഞ് തുറന്നപ്പോൾ വെള്ളമെല്ലാം വറ്റി നന്നായി വെന്ത് പാകമായിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് മീഡിയം ഫ്ലെയിമിലും ഇട്ടാണ് വേവിച്ചെടുത്തത്. 1 ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 4-5 വെളുത്തുള്ളി അല്ലിയും 3 ചുവന്നുള്ളിയും നന്നായി ചതച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അത് മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടിയും കൂടെ ചേർക്കാം. ഈ സമയം മുളകോ മല്ലിയോ കുറവ് തോന്നുകയാണെങ്കിൽ ആ ഉള്ളിയോടൊപ്പം ചേർത്ത് ഒന്ന് മുപ്പിച്ചെടുത്തിട്ട് വേണം ബോട്ടി അതിലേക്ക് ചേർക്കാൻ. ഇത് അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം
ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായി ഇളക്കി തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ നാടൻ പോട്ടി വരട്ടിയത് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.